നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വെറും 31 വയസ്സ് മാത്രമാണ് റാഫേൽ വരാനേക്കുള്ളത്. അദ്ദേഹം ഇന്നലെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകം ഒന്ന് ഷോക്കായി പോയി. എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചത്? റയൽ മാഡ്രിഡിൽ മിന്നും പ്രകടനം നടത്തിയ വരാനെ, ഫ്രാൻസിനായിട്ട് 93 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച വരാനെ ഇത്ര നേരത്തെ കളി നിർത്തുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. റയൽ മാഡ്രിഡിലായിരുന്നപ്പോൾ റാമോസും അദ്ദേഹവും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ഒരു പ്രതിരോധ കോട്ട തീർക്കൽ ഇന്നും റയലിൻ്റെ ആരാധകരുടെ മനസ്സിൽ നിന്നും വാഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് റാഫേൽ വരാനെ വിരമിച്ചിപ്പോൾ റയൽ മാഡ്രിഡ് ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻ്റ് തന്നെ അങ്ങിറക്കിയത്. ഇപ്പോൾ അവരുടെ താരമല്ലല്ലോ, അവിടം വിട്ടുപോയിട്ട് കുറച്ചായല്ലോ. അവിടം വിട്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയിരുന്നു 2021. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കോമോയിലേക്ക് പോയിരുന്നു, ഇറ്റാലിയൻ ക്ലബിലേക്ക്. അവിടെ പക്ഷേ അദ്ദേഹം വലിയ രൂപത്തിൽ നിരാശനായിരുന്നു. യുണൈറ്റഡിൽ തന്നെ അദ്ദേഹത്തിനെ വല്ലാതെ പരിക്ക് അലട്ടിയിരുന്നു. അത് കഴിഞ്ഞ് കോമോയിലേക്ക് പോയി ഒരു കോപ്പ ഇറ്റാലിയ മത്സരം മാത്രമാണ് ഈ സീസണിൽ അദ്ദേഹം ഇറങ്ങിയത്. പിന്നെ പരിക്ക് പറ്റി അദ്ദേഹത്തെ ഇറ്റാലിയൻ സീരിയയിൽ കോമോ രജിസ്റ്റർ പോലും ചെയ്തിരുന്നില്ല, കാരണം പരിക്കിൽ നിന്ന് മുക്തനായിട്ടില്ല. സീരീസ് ഓഫ് പ്രോബ്ലംസ് അദ്ദേഹത്തെ വലച്ചുകൊണ്ടിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ വലിയ രൂപത്തിൽ അദ്ദേഹത്തെ നിരാശനാക്കിയത് കാൽമുട്ടിലെ പരിക്കാണ്. തിരികെ വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഒടുവിൽ ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വിരമിക്കൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് ചലഞ്ചുകൾ ഏറ്റെടുത്തിട്ടുണ്ട്, പല ഒക്കേഷനുകളിലും അതിനനുസരിച്ച് ഉയർന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകണമെന്ന്. ഞാൻ എൻ്റെ കരിയർ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ കരിയർ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഫുട്ബോൾ കളിക്കുന്ന നിർത്തുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ടൊരു പുതിയ ലൈഫ് ആരംഭിക്കാൻ പോകുന്നു. സോ ന്യൂ ലൈഫ് ബിഗിൻസ് ഓഫ് ദി പിച്ച് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോഴും അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കോമോയോടൊപ്പം ഞാൻ തുടരും. അതായത് അവിടെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്, പക്ഷെ കളിയിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ ഇനി അതിന് പ്രസക്തിയില്ല. എന്നാൽ പോലും ഐ വിൽ റിമൈൻ വിത്ത് കോമോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ജസ്റ്റ് വിത്തൌട്ട് യൂസിങ് മൈ ബൂട്ട്സ് ആൻഡ് ഷിൻ പാഡ്സ്. അപ്പോൾ ടീമിനോടൊപ്പം അദ്ദേഹം തുടരുകയാണ്. അത് പക്ഷെ കളിക്കാരൻ എന്ന രൂപത്തിലല്ല, ബൂട്ടും ഷിൻപാഡും ഒന്നും വെക്കാതെ അവിടെ കളിക്കാരനായിട്ടല്ലാതെ ക്ലബിനോടൊപ്പം തുടരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും റയൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സ്പെഷ്യൽ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കി. അതിൽ അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ ഒരു ലെജൻഡാണ് എന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത്. റയൽ മാഡ്രിഡ് വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് ഇറ്റ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അഫെക്ഷൻ ഫോർ എ പ്ലെയർ ഹു ഹാസ് ഓൾറെഡി ബിക്കം പാർട്ട് ഓഫ് അവർ ക്ലബ്സ് ലെജൻഡ് എന്ന് അവർ കുറിക്കുന്നത്. അദ്ദേഹത്തെ അത്രയധികം പ്രാധാന്യത്തോടു കൂടി അവർ കാണുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ അവർ പറയുന്നുണ്ട്, 2011 വെറും 18 വയസ്സ് ഉള്ളപ്പോഴാണ് അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് ചേർന്നത്. പിന്നീട് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തി. 4 UCL കിരീടങ്ങൾ നേടി, അതിൽ 3 തുടർച്ചയായിട്ടാണ് നേടിയത്, 2014 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ 10 സീസണുകളിൽ അദ്ദേഹം ടീമിൻ്റെ ഡിഫൻഡറായിട്ടുണ്ടായിരുന്നു. 18 കിരീടങ്ങൾ നേടി, 360 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു, 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 4 ക്ലബ് വേൾഡ് കപ്പ് കിരീടങ്ങൾ, 3 യൂറോപ്യൻ സൂപ്പർ കപ്പുകൾ, 3 ലാലിഗ കിരീടങ്ങൾ, 1 കോപ്പ ഡെൽ റേ കിരീടം, 3 സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടങ്ങൾ. അങ്ങനെ റയലിൻ്റെ ഇതിഹാസമാണ് ഈ വിടവാങ്ങുന്നത് എന്ന് റയൽ ആരാധകരെ ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.